നമസ്കാരം, ഞാൻ ലൈഫ് കോച്ച് റിപ്പോർട്ടർ സനോജ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കലൂർ യൂണിറ്റിൻ്റെ വാർഷിക പൊതുയോഗവും ഒപ്പം പുരസ്കാര വിതരണവും നടക്കുകയാണ്. വാർത്തയിലേക്ക്. കവിത കൊൺഹൃദയത്തെ തൊട്ടുണർത്തുന്ന മലയാള കവിയാണിത്, ഒരു മലയാള കവിയാണിത്. ഇവിടെ ഇപ്പോൾ ഇന്ന് നടന്നിരിക്കുന്നത് 20-ാമത്തെ കലൂർ യൂണിറ്റിൻ്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പുമായിരുന്നു. അതിൽ മുൻ ഭാരവാഹികളുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ എല്ലാവരും കലൂർ യൂണിറ്റിലെ അംഗങ്ങൾ മുഴുവനും പങ്കെടുക്കുകയുണ്ടായി. വളരെ നല്ലൊരു പൊതുയോഗമായി അത് നടത്തപ്പെട്ടു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പുതുതായി ഭാരവാഹികളായി കഴിഞ്ഞ തവണത്തെ എല്ലാ ഭാരവാഹികളെയും നിലനിർത്തുകയും അതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡൻ്റായി ശ്രീ ഫൈസൽ എന്ന് പറയുന്ന ഒരു പുതിയ വ്യക്തി കൂടി ഹോട്ടൽ ഉടമ കൂടി അതിൽ അതായത് വന്നു ചേരുകയും ചെയ്തിട്ടുണ്ട്. നല്ല ഒരു യൂണിറ്റ് തിരഞ്ഞെടുപ്പും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നന്നായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് കരൂർ യൂണിറ്റ് എന്നുള്ള കാര്യം ജില്ലാ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനകരമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആ യൂണിറ്റിനെ വളരെയേറെ ജില്ലാ കമ്മിറ്റിയുടെ ആശംസകളും അതുപോലെ തന്നെ നല്ല പ്രവർത്തനത്തിന് നന്ദിയും എറണാകുളം ജില്ലാ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. കെഎച്ച്ആർഎ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ കലൂർ യൂണിറ്റിൻ്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും ഒരു വിദ്യാഭ്യാസ പുരസ്കാരവും കൂടി നടത്തപ്പെടുന്ന ഒരു ദിനമാണ്. ഞങ്ങളുടെ ആ ദിനത്തിൽ ഇന്ന് ഒട്ടേറെ കലൂർ യൂണിറ്റിലെ ഒട്ടേറെ ചെറുതും വലുതുമായ ചായപ്പേടിയ മുതൽ വലിയ റെസ്റ്റോറൻറ്റ് നടക്കുന്ന ആളുകൾ വരെ പങ്കെടുത്തതാണ്. നമ്മൾക്ക് ഹോട്ടൽ നടത്തിപ്പിന് ഉപകാരമായ രീതിയിലുള്ള ഇപ്പോൾ പുതിയ ടെക്നോളജി വെച്ചു റിസോയി ആപ്പ് എന്നുള്ള ഒരു ആപ്പും ഒരു ഹോട്ടലുകാരനെ ആ ഡൈനിങ്ങിൽ 100 രൂപക്ക് വിൽക്കുന്ന ഉൽപ്പന്നം അതേ വിലക്ക് തന്നെ കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള ഒരു ദൗത്യവും കൂടി റിസോയി വഴി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അനവധി സമരങ്ങൾ GST ആയാലും മറ്റേ പെട്രോളിൻ്റെ വർധനവ് ഗ്യാസിൻ്റെ വില കൂടുതൽ ഉള്ള സമരങ്ങളിലൊക്കെ ഭാഗവാക്കാവാൻ സാധിച്ചു കലൂരിയോടിനും എന്നുള്ള ഒരു അഭിമാനമാണ് ഞങ്ങൾക്ക്. പഴയ ഭരണസമിതിയെ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു സന്തോഷം ഞങ്ങളതിനകത്ത് പങ്കിടുന്നു. അതുകൂടാതെ നമ്മുടെ രക്ഷാധികാരിയായിട്ട് അഷ്റഫ് മർഹബയെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു.
ഇന്ന് കെ എച്ച് ആർ എ കലൂരി യൂണിറ്റിൻ്റെ വാർഷിക പൊതുയോഗമായിരുന്നു. അതിൽ ഏകദേശം 65 മെമ്പേഴ്സാണ് പങ്കെടുത്തത്. എന്നാൽ യഥാർത്ഥത്തിൽ കലൂർ യൂണിറ്റിൻ്റെ കീഴിൽ 90 കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട്. പക്ഷേ അതിൽ പലരും പങ്കെടുത്തിട്ടില്ല. ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാൻ തന്നെയാണ്, ഈ എല്ലാ ഹോട്ടലുടമകളും ഈ കെ എച്ച് ആർ എ കലൂർ യൂണിറ്റിൻ്റെ കീഴിലുള്ള കലൂർ പ്രദേശത്തുള്ള ഹോട്ടലുകൾ കലൂരിൽ മെമ്പർഷിപ്പിൽ എടുത്ത് ഈ കെ എച്ച് ആർ എയുമായി ഭാഗവാക്കാവണം എന്നുള്ളതാണ്. കാരണം ഒരു സംഘടന കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്തവരായിരിക്കാം ഇതുമായിട്ട് സഹകരിക്കാത്തത്. അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ മാത്രം സംഘടന മതി എന്നാഗ്രഹിക്കുന്നവരും ആവാം. പക്ഷേ ഒരു വ്യത്യസ്തമായ രീതിയിൽ എല്ലാ ജനങ്ങൾക്കും എല്ലാ ഹോട്ടലുടമകൾക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കെ എച്ച് ആർ എ. സ്ട്രൈവ് പദ്ധതി പറഞ്ഞത് അത് ഹോട്ടലിലേക്കുള്ള ട്രൈനീസിനെ കിട്ടും. അതിൻ്റെ ശമ്പളം വരെയും ഇതല്ലാതെ അവരുടെ ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ എക്സ്പീരിയൻസാണ് അവർക്ക് കൊടുക്കേണ്ടത്. അവർക്ക് പുറത്തേക്ക് പോയാലും നമ്മുടെ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ച് ജോലിക്ക് വന്നാലും അവർക്ക് പ്രവർത്തിക്കാനും ജോലിയെടുക്കാനും ശമ്പളം കിട്ടാനും ഒതുങ്ങുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടെ നടത്തപ്പെടുന്ന ഒരു പഠന പദ്ധതിയാണത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കലൂർ യൂണിറ്റ് ഇനി ഇവർ നയിക്കും. ഇവർക്ക് എല്ലാവർക്കും ലൈഫ് കൊച്ചിയുടെ പേരിലും ആശംസകൾ അറിയിച്ചുകൊണ്ട് സൈനിങ് ഓഫ് സനോജ്, ലൈഫ് കൊച്ചി.